സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ജെറുസലേമിൽ നിന്നു വന്ന ഫരിസേയ പ്രമാണിമാരെ നാം കണ്ടു. നല്ല കൊടി കുത്തിയ മത നേതാക്കൾ, മതഭ്രാന്ത് കലർന്നവർ, വേദം നന്നായി പഠിച്ചിട്ടും സ്നേഹമെന്ന വേദാന്തം പാലിക്കാതെ പോയവർ. ഇന്നും നാം കാണുന്നുണ്ട് ഒരു കൊടി കുത്തിയ മതപ്രമാണിയെ, കുതിച്ചുയർന്നു വരികയായിരുന്ന ഒരു തീവ്രവാദിയെ. പക്ഷെ ദൈവം അവന് തടയിടുകയാണ്. അവൻ ദൈവവുമായി മുഖാമുഖം വരുന്നു. ആ അനുഭവം അവനെ മാറ്റിമറിക്കുന്നു. അതെ, ഇന്ന് സാവൂളിൻ്റെ മാനസാന്തരത്തിൻ്റെ തിരുനാളാണ്. സാവൂൾ പൗലോസാകാൻ തുടങ്ങിയ സുഭഗ നിമിഷം. സർവ്വജനങ്ങളുടെയും അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന പൗലോസ്, ഏറ്റവും ശ്രേഷ്ഠനായ യഹൂദ ഗുരുവായ ഗമാലിയലിൻ്റെ പാദത്തിലാണ് അവൻ വേദം അഭ്യസിച്ചത്. അപ്പോസ്തല പ്രവർത്തനം 22:3 എന്ന് പറയും പോലെ അവൻ്റെ തന്നെ വിവരണമാണത്. 1 കൊരിന്ത്യർ 15:18 മുതലും ഗലാത്യർ 1:11 മുതലും ഫിലിപ്പിയർ 3:4 മുതലും റോമർ 7 പൗലോസ് തൻ്റെ മാനസാന്തരാനുഭവത്തെ വിവരിക്കുന്നുണ്ട്. കൺവേർഷൻ, മതം മാറ്റം എന്ന അർത്ഥത്തിൽ വളരെ സ്ഫോടനാത്മകമായ ഒരു വിഷയമായി നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ കൺവേർഷൻ മനം മാറ്റമാണ്, മതം മാറ്റമല്ല എന്ന് നാം ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. വില്യം സാജന്റ് എന്നൊരു വിഖ്യാത മനോരോഗ വിദഗ്ധനുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണ് ബാറ്റിൽ ഫോർ ദ മൈൻഡ്. മനം മാറ്റങ്ങളുടെയും ബ്രെയിൻ വാഷിങ്ങുകളുടെയും ശരീരശാസ്ത്രം അത് വിവരിക്കുന്നുണ്ട്. മൃഗങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ച ഇവാൻ പാവ്ലോഫ് എന്ന ശാസ്ത്രജ്ഞന്റെ ആശയങ്ങളാണ് അദ്ദേഹം ആധാരമാക്കിയിരിക്കുന്നത്. അദ്ദേഹം ആ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതി നിർത്തുന്ന ഒരു ഖണ്ഡിക നാം കേട്ടിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ നായ്ക്കളല്ലെങ്കിലും നായ്ക്കളുടെ തലച്ചോറിന് നമ്മളുടേതുമായി വളരെ സാമ്യങ്ങളുണ്ടെന്ന് മറക്കരുത്. അതിനാൽ തന്നെ നാം ദേവന്മാരാണെന്ന് അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രാഷ്ട്രീയവും സാമൂഹികവുമായ ബോധ്യങ്ങളുണ്ട് ഒരു വശത്ത്, മറുവശത്ത് യുക്തിസഹമായി ചിന്തിക്കാനുള്ള കഴിവുമുണ്ട്. പക്ഷേ ഇതെല്ലാം തലച്ചോറുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയവും മതപരവുമായ ദിവാസ്വപ്നങ്ങളും എടുത്തുചാട്ടങ്ങളും കൊണ്ട് നാം തലച്ചോറിനെ മർദ്ദിക്കരുത്. അതുപോലെ തന്നെ ദൈവബോധത്തെ ഞെരിച്ചുടയ്ക്കുന്ന വികലമായ യുക്തിവാദം കൊണ്ടും. ഇന്നലെ നായ്ക്കളെപ്പോലെ നാഥൻ്റെ രക്തം മണുത്തുവരുന്ന മതപ്രമാണികളെയും ഇന്ന് ക്രിസ്ത്യാനികളെ വേട്ടയാടാൻ അവരുടെ പിടലിക്ക് പിന്നിൽ ശ്വാസം ഉതിർത്തുകൊണ്ട് ഓടുന്ന സാവൂളിനെയും ഇതിനോട് ചേർത്ത് വായിച്ചു നോക്കൂ. അപ്പോസ്തല പ്രവർത്തനം 9:1 സാവൂളിനെക്കുറിച്ച് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുമല്ലെങ്കിൽ രാഷ്ട്രീയ അന്ധതമൂത്ത് സാവൂൾ രാജാവ് ചെയ്ത ദുഷ്ടതകൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത് ഓർത്തു നോക്കൂ. എങ്ങനെയാണ് മനുഷ്യനിൽ ആന്തരിക പരിവർത്തനങ്ങൾ വരുന്നത് എന്ന് വില്യം സാജന്റ് നിരീക്ഷിച്ചിട്ടുണ്ട്. മനപരിവർത്തനം വരുന്ന ഒരു വ്യക്തി അതിനു മുൻപേയുള്ള ചില കാലഘട്ടങ്ങളിൽ കടുത്ത സംഘർഷാനുഭവങ്ങളിലൂടെ കടന്നു പോകാറുണ്ടത്രേ. സ്ട്രെസ് എക്സ്പീരിയൻസസ്, അനിയന്ത്രിതമായ കോപം അതിലൊന്നാണ്. അതോടൊപ്പം തന്നെ പ്രതിയോഗികളോട് വർദ്ധിച്ചു വന്ന് ഉച്ചസ്ഥായിയിലാകുന്ന വെറുപ്പും വിരോധവും കാണും. മനുഷ്യൻ്റെ ആത്മീയ അനുഭവങ്ങളെ ആഴമായി പഠിച്ചിട്ടുള്ള വില്യം ജെയിംസ് എന്ന ചിന്തകനും ഇത് ശരിവയ്ക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കഠിനമായ പ്രതികരണങ്ങളും ആവേശങ്ങളും മനസ്സിൻ്റെ ക്രമത്തെ ഉടച്ചു വാർക്കാൻ മെൻ്റൽ റീഅറേഞ്ച്മെൻറ്റ്സ് വഴിതെളിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ഈയൊരു ഘട്ടത്തിൽ അവൻ്റെ മൂല്യവിചാരങ്ങൾ തകിടം മറിയും. ട്രാൻസ്വാലുവേഷൻ, ഇന്ന് വിലയുള്ളതായി കൊണ്ടു നടന്നവ അടുത്ത നിമിഷം ഉച്ചിഷ്ടങ്ങളാകും. ഇപ്പോൾ വെറുക്കുന്നവ അടുത്ത നിമിഷം ജീവിത സർവസ്വങ്ങളാകും. ക്രിസ്തുവും നിയമവും എന്ന രണ്ട് അനുഭവങ്ങളെ തമ്മിൽ പൗലോസിന് ഈ മൂല്യവിവർത്തനം സംഭവിക്കുകയാണ്. ട്രാൻസ്വാലുവേഷൻ തൻ്റെ മാനസാന്തര അനുഭവത്തെ വിവരിക്കുമ്പോൾ ഫിലിപ്പിയർ 3:8 പറയും പോലെ ക്രിസ്തുവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവന് മറ്റെല്ലാം എല്ലാം തന്നെ ഉച്ചിഷ്ടമായി. അതുകൊണ്ട് തന്നെ അവൻ്റെ തുടർന്നുള്ള ജീവിതവും വാക്കും ഈ മാനസാന്തര അനുഭവത്തിൻ്റെ മുദ്ര പേറുന്നുണ്ട്. ശ്ലീഹായുടെ സുന്ദരവും ഗഹനങ്ങളുമായ ലേഖനങ്ങളിൽ കാണുന്ന ദൈവിക നീതി, ദൈവകൃപ, പുതിയ മനുഷ്യൻ, ആധ്യാത്മിക പ്രകൃതിയുടെ മഹത്വം, നിയമം ഒരാദ്യപാഠം മാത്രമാണ്, സ്നേഹമാണ് അവസാന വാക്ക് എന്ന തിരിച്ചറിവ് തുടങ്ങി എത്രയെത്രയോ സത്യങ്ങൾ, അതെല്ലാം ദൈവം തനിക്ക് നൽകിയ ഈ സ്നേഹത്തിൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവൻ്റെ ജീവിതം തന്നെയാണ് അവൻ്റെ ദൈവശാസ്ത്ര കളരി. മരുന്നുകൾ ശരീരത്തിൽ രണ്ട് രീതിയിൽ ഫലിക്കാറുണ്ട്. ലൈസിസ്, ക്രമേണ, ക്രിസിസ്, പൊടുന്നനെ. ഇതുപോലെ തന്നെ ചില ആന്തരിക പരിവർത്തനങ്ങളും രണ്ട് തരമുണ്ടെന്ന് വില്യം ജെയിംസ് പറയുന്നു. ചിലർ വളരെ ആലോചിച്ച് പഠിച്ചുറച്ച് ജീവിതം ക്രമപ്പെടുത്തി ദൈവത്തെ പടിപടിയായി നേടും. മറ്റു ചിലർ കടുത്ത നിരാശയുടെയും തീരാകഥനത്തിൻ്റെയും
കഠിന പാപങ്ങളുടെയും പടുകുഴിയിൽ കിടന്നുകൊണ്ട് പെട്ടെന്നൊരു ചുവടുമാറ്റത്തിൽ ദൈവത്തിലേക്കെത്തും. മാൻസ് എക്സ്ട്രീമിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഏറ്റവും തകർന്നടിഞ്ഞ മനുഷ്യർക്കാണ് ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു മാനസാന്തരത്തിൻ്റെ വഴി പോകാനാകുന്നത് എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. തങ്ങളുടെ ജീവിത വഴികളെ കണ്ണിമ ചിമ്മാതെ ആത്മവിചിന്തനം ചെയ്ത് മാനസാന്തരം പുലുകിയ വിശുദ്ധരുണ്ട്. ഇൻട്രോസ്പെക്റ്റീവ് കോൺഷ്യൻസ്, കുറ്റബോധം തിങ്ങിയ മനസാക്ഷി കൊണ്ട് പ്ലേറ്റ് കോൺഷ്യൻസ്, മാനസാന്തരത്തിൻ്റെ ആവേഗം കൂട്ടിയ വ്യക്തികളുമുണ്ട്. നമുക്കറിയില്ല സാവൂളിന് ഇതിൽ എന്തുതരം അനുഭവമാണ് ഉണ്ടായതെന്ന്. നിശ്ചയമായിട്ടും അവൻ ദൈവത്തോട് മാത്രം സംവദിക്കുന്നവനായി ആ സംഭവത്തിന് ശേഷം മാറി എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സഭയിലെ അപ്പോസ്തലന്മാരെയോ മറ്റാരെയോ അവൻ സമീപിച്ചില്ല. അവൻ ദൈവമെന്ന ഒറ്റമുറിയിൽ പാകപ്പെടുകയായിരുന്നു ഒറ്റക്ക്, ലോകം മുഴുവനും എല്ലാവർക്കും എല്ലാമായി തീരാനുള്ള. 1 കൊരിന്ത്യർ 9:19 മുതൽ അവൻ്റെ പുറപ്പാടിന് മുന്നൊരുക്കമായി. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം ഒരു സാധാരണ വ്യക്തിയായ അനനിയാസിനെ സാവൂളിൻ്റെ അടുത്തേക്ക് അയച്ചത്? അപ്പോസ്തലപ്രവർത്തനം 9:10 മുതൽ മറ്റ് അപ്പോസ്തലന്മാരെ അയക്കാതെ. ദൈവം മാത്രമാണ് സാവൂളിനെ പഠിപ്പിച്ചത് എന്ന് ഉറപ്പിക്കാനാണിത്. മനുഷ്യൻ ജ്ഞാനസ്നാനം നൽകുന്നവൻ മാത്രമാണ് എന്ന്. ഹൃദയങ്ങളെ ചലിപ്പിക്കേണ്ടത് ക്രിസ്തു മാത്രമാണ്. പൗലോസിൻ്റെ ഏറ്റവും വലിയ മാനസാന്തര അനുഭവം, അവൻ്റെ അഭിമാനം, വിജാതിയരുടെയെല്ലാം അപ്പോസ്തലനായി അവൻ മാറിയെന്നതാണ്. അപ്പോസ്തൽ ടു ദി ജെൻറ്റൈൽസ് എന്ന് സങ്കീർത്തനം 117 കുറിയ കുറിയിൽ വലിയ ശബ്ദത്തിൽ പാടുന്ന കാര്യവും ഇതുതന്നെയാണ്. ഈ ജനതകളുടെ എല്ലാം ശബ്ദം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പ്രാപഞ്ചിക ഗാനം. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവത്തിൻ്റെ കാരുണ്യവും വിശ്വസ്തതയുമാണ് ഈ ഗീതത്തിൻ്റെ ആനന്ദ കാരണം. അതുതന്നെയാണ് സുവിശേഷത്തിൻ്റെ കാതലും. ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ നാം അയക്കപ്പെടുകയാണ്. മർക്കോസ് 16:15 മുതൽ ഇന്ന് നമ്മോട് പറയുന്നത് പോലെ നാം സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കേണ്ടിയും ഇരിക്കുന്നു. വിശ്വസിക്കുന്നവന് നാം ജ്ഞാനസ്നാനം നൽകണം. ജ്ഞാനസ്നാനം നൽകുമ്പോൾ നാം അനനിയാസിനെ പോലെ മാത്രമാണെന്ന് മറക്കരുത്. ദൈവം പഠിപ്പിച്ചുയർത്തിയ സാവൂൾ അപ്പോസ്തോലിക സാക്ഷ്യവുമായി പൗലോസായി ആ നീർത്തൊട്ടിയിൽ നിന്ന് കണ്ണുകൾ തുറന്ന് ഏറി വരുന്നുണ്ട് എന്ന് മറക്കരുത്.